ഇപ്പോൾ നമ്മോടൊപ്പം ഈശ്വർ മാൽപ്പ കൂടി ചേരുകയാണ്. ശ്രീ ഈശ്വർ മാൽപ്പ, അങ്ങടങ്ങുന്ന സംഘമാണ് ഇത്തരത്തിലൊരു മൃതദേഹം അവിടെ കണ്ടെത്തിയത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോഴിക്കോട് സ്വദേശിയായ അർജുൻ്റെ അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ അവിടെ പുരോഗമിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ നിലവിൽ അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഹലോ ഹലോ ഈശ്വർ മാൽപ്പ, കേൾക്കുന്നുണ്ടോ? ആ മാഡം, കേൾക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് മൃതദേഹവുമായി ബന്ധപ്പെട്ട്? ഞങ്ങളിപ്പോ ഷിരൂരിലെ കാലിലെ വന്നിട്ട് നോക്കി, ആ സമയത്തിൽ നമുക്ക് കോൾ വന്നിരിച്ച് ഫിഷർമാന് ഒരു അഗ്നേശി ഭാഗം കുമ്മുട്ട അഗ്നേശി ഭാഗത്തില് കടലിലെ ഒരു 4-5 കിലോമീറ്റർ ദൂരത്തിൽ ഒരു ബോഡി ഉണ്ട്. അത് ഏത് ബോഡി ഉണ്ട് കണ്ടില്ല, നിങ്ങൾ ബാധിക്കുക. നമ്മളിപ്പോ ധോണിയിലെ പോകുന്നുണ്ട് നോക്കാനായിട്ട്. അതിപ്പോ അർജുന്റെ ബോഡിയാ അഥവാ സ്ഥലീയരുടെ ബോഡിയാണ്? സ്ഥലീയരുടെ ഇവിടെ ഒരു മിസ്സിംഗ് ആയിട്ടുണ്ട് 1 hourല്, ആ ബോഡിയാണ് നോക്കാനായിട്ട്. ശരി. അപ്പൊ നിങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അല്ലേ? ആ, ഇപ്പൊ പോയിട്ട് കൊണ്ടിരിക്കും. ഒരു 1.5 മണി 2 മണി ഉണ്ട് സമയം. എന്റെ സൈഡിലെ ബോഡി നോക്കാനല്ലോ. കാലിൽ ഒരു 11 മണിക്ക് ഫോണാക്കി ഫിഷർമാൻ ഇവിടെ ഒരു ബോഡി ഡീകമ്പോസ് ആയ ബോഡി ഉണ്ടെന്ന്. ശരി, വളരെയധികം നന്ദി ശ്രീ ഈശ്വർ മാൽപ്പ ഈ ഒരു അവസരത്തിൽ നമ്മോടൊപ്പം പങ്കുചേർന്നതിന്. ഈശ്വർ മാൽപ്പ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ആ സംഘം അവിടേക്ക് പോകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളാണ് ആദ്യം ഈ മൃതദേഹം കണ്ടത് എന്നും കൂടി പറയേണ്ടതുണ്ട്.